ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വർദ്ധിച്ചുവരുന്ന കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ നിരീക്ഷണ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് 5 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. 2021 പൊതുഭരണരംഗത്തെ മികവിന്റെ അവാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സമ്മാനിക്കും. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് വിൽപ്പനശാലകൾ ആരംഭിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സെമിഫൈനൽ ഉറപ്പിക്കാൻ കേരളം ഇന്ന് മേഘാലയയെ നേരിടും. വാർത്തകൾ വിശദമായി. വർദ്ധിച്ചുവരുന്ന കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ നിരീക്ഷണവും പ്രതിരോധ നടപടികളും സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ഹരിയാനയും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. കഴിഞ്ഞ ദിവസം കേരളമടക്കം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ഈ നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നടപടികൾക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 186,88,000 പിന്നിട്ടു. ഇന്നലെ മാത്രം 15 ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. ഗുജറാത്തിലെ ജാംനഗറിൽ പാരമ്പര്യ വൈദ്യ ആഗോള കേന്ദ്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. രോഗമുക്ത ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിലും സമ്പൂർണ്ണ സൌഖ്യമാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസും മൊറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജഗന്നാഥും ചടങ്ങിൽ പങ്കെടുത്തു. 2021 പൊതുഭരണരംഗത്തെ മികവിന്റെ അവാർഡുകൾ 15 സിവിൽ സർവീസസ് ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. മുൻഗണനാ പദ്ധതികളിലെ മികച്ച വിജയം വിവരിക്കുന്ന ഈ ബുക്കുകളും ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. 2 ദിവസത്തെ സിവിൽ സർവീസസ് ദിന പരിപാടികളിൽ മുഖ്യാതിഥിയായി കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പങ്കെടുക്കും. രാജസ്ഥാനിലെ ഝുൻഝുനു ജില്ലയിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ 11 പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടുക്കവും ഖേദവും അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. വസുധൈവ കുടുംബകമെന്ന ഇന്ത്യയുടെ മൂല്യവത്തായ ആശയം ഉൾക്കൊണ്ട് പാവപ്പെട്ടവരെയും ശരണമറ്റവരെയും സഹായിക്കാൻ യുവാക്കൾ അല്പസമയവും അധ്വാനവും ചെലവഴിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു. വിശാഖപട്ടണത്ത് പ്രേമസമാജം സാമൂഹ്യക്ഷേമ സംഘടനയുടെ 90th വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സംഘടനയുടെ സ്ഥാപകൻ മരട്ല സത്യനാരായണയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച ഉപരാഷ്ട്രപതി വിദ്യാർത്ഥിയായിരിക്കെ സത്യനാരായണ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ അനുസ്മരിച്ചു. 3 ദിവസത്തെ വിയറ്റ്നാം സന്ദർശനത്തിന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഹാനോയിലെത്തി. 13-അംഗ ഇന്ത്യൻ പാർലമെന്ററി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ ഓം ബിർള വിയറ്റ്നാം പ്രസിഡന്റ്, പ്രധാനമന്ത്രി, നാഷണൽ അസംബ്ലി ചെയർമാൻ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തി. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ജനങ്ങളെ വഴിയാധാരമാക്കുന്ന വികസനമല്ല കേരളയിലിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു. സിൽവർ ലൈനിനും കേരള വികസനത്തിനും എതിരെ വർഗീയത ആളിക്കത്തിക്കാനും ജനങ്ങളെ ചേരിതിരിക്കാനും ശ്രമങ്ങൾ നടക്കുന്നതായി എൽഡിഎഫിന്റെ കേരളയിൽ രാഷ്ട്രീയ പ്രചാരണ മഹായോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് വിൽപ്പനശാലകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചതും മെയ്ഡ് ഇൻ കേരള സാക്ഷ്യപത്രം ലഭിച്ചതുമായ എല്ലാ ഉൽപ്പന്നങ്ങളും കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കും. തിരുവനന്തപുരത്ത് സംരംഭത്വ വർഷം പ്രചാരണ വീഡിയോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കായിക പരിശീലനം കാര്യക്ഷമമാക്കാൻ പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൌൺസിലുകൾ രൂപീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. കായിക ഇനങ്ങളിൽ കൃത്യമായ പരിശീലനം തേടാൻ താരങ്ങൾക്ക് ഇതുവഴി സാധിക്കും. 1 മാസത്തിനകം പഞ്ചായത്ത് തല സ്പോർട്സ് കൌൺസിലുകൾ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. കുളത്തൂർ പഞ്ചായത്തിലെ പരുത്തിയൂർ സ്റ്റേഡിയം നവീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അടുത്ത ജൂൺ മുതൽ കായിക വകുപ്പും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും സംയുക്തമായി സംസ്ഥാനത്തെ 5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇതോടൊപ്പം ഓൾ ഇന്ത്യ അത്ലറ്റിക് ഫെഡറേഷന്റെ സഹകരണത്തോടെ 5,000 കുട്ടികൾക്ക് അത്ലറ്റിക് പരിശീലനവും നൽകും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സെമിഫൈനൽ ഉറപ്പിക്കാൻ കേരളം ഇന്ന് രാത്രി 8 ഗ്രൌണ്ടിലിറങ്ങും.
മഞ്ചേരി പൈനാട് സ്റ്റേഡിയത്തിൽ മേഘാലയത്തെയാണ് കേരളം നേരിടുന്നത്. രണ്ട് മത്സരങ്ങൾ വിജയിച്ച കേരളം 6 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ്. വൈകിട്ട് 4-ന് മലപ്പുറം കോട്ടപ്പടിയിൽ പഞ്ചാബ് രാജസ്ഥാനെ നേരിടും. ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ ഒഡീഷ മണിപ്പൂരിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ 37-ാം മിനിറ്റിൽ കാർത്തിക് ഹന്താലാണ് ഒഡീഷയുടെ വിജയഗോൾ നേടിയത്. നേരത്തെ മലപ്പുറം കോട്ടപ്പടിയിൽ നിലവിൽ ചാമ്പ്യന്മാരായ സർവീസസ് ആദ്യ വിജയം നേടി. 1-3 3 ഗോളുകൾക്കാണ് ഗുജറാത്തിനെ അവർ തോൽപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നൌ സൂപ്പർ ജയൻസിനെ 18 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 7-ന് മുംബൈയിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. 2-ാമത് ഹോക്കി ഇന്ത്യ ജൂനിയർ പുരുഷ അക്കാദമി ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ തുടക്കമാകും. 31 ടീമുകൾ പങ്കെടുക്കും. 8 ദിവസത്തെ പൂൾ മത്സരങ്ങൾക്ക് ശേഷം ക്വാർട്ടർ ഫൈനൽ ഈ മാസം 28-നും സെമിഫൈനൽ 30-നും മെഡൽ മത്സരങ്ങൾ അടുത്ത മാസം 1-നും നടക്കും. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള റൌണ്ട് ഗ്ലാസ് പഞ്ചാബിനെ പരാജയപ്പെടുത്തി. ലീഗിൽ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 12 മത്സരങ്ങളിൽ നിന്ന് 9 വിജയവും 3 സമനിലയുമായി ഗോകുലം 1-ാം സ്ഥാനത്താണ്. ഒഡീഷയിൽ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിലും ഗോകുലം വിജയിച്ചു. SSB വിമൻസ് ഫുട്ബോൾ ക്ലബിനെയാണ് അവർ തോൽപ്പിച്ചത്. സർവതല സ്പർശിയായ സമഗ്ര വികസനമെന്ന കാഴ്ചപ്പാടോടെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ അർഹതപ്പെട്ടവരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ILGMSന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി MB ഗോവിന്ദൻ വൈകിട്ട് സംവിധാനം നാടിന് സമർപ്പിക്കും. ഈ സംവിധാനം നടപ്പാക്കാത്ത 632 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്നു മുതൽ ഇത് ലഭ്യമാകുന്നത്. തലശ്ശേരി അതിരൂപതയുടെ പുതിയ മെത്രാപ്പൊലീത്തയായി നിയമിതനായ മാർ ജോസഫ് പാംപ്ലാനിയുടെ സ്ഥാനാരോഹണം രാവിലെ തലശ്ശേരി സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നടക്കും. സ്ഥാനാരോഹണ കർമ്മങ്ങൾക്ക് സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികനായിരിക്കും. വിരമിക്കുന്ന മാർ ജോർജ് ഞെരളക്കാട്ടിന് ഇതോടൊപ്പം യാത്രയയപ്പും നൽകും. കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ, മന്ത്രിമാരായ MB ഗോവിന്ദൻ, റോഷി അഗസ്റ്റൻ തുടങ്ങിയവർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കണ്ണൂർ പഴശ്ശി പദ്ധതിയുടെ പ്രധാന കനാലിലൂടെ ജലവിതരണം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ന് ട്രയൽ റൺ നടത്തും. ഉച്ചയ്ക്ക് വെളിയമ്പ്ര പഴശ്ശി ഗാർഡനിൽ മന്ത്രി റോഷി അഗസ്റ്റൻ ഉദ്ഘാടനം ചെയ്യും. പഴശ്ശി ഡാം മുതൽ കീച്ചേരി വരെ മെയിൻകനാലിന്റെ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തൃശൂരിലും എറണാകുളത്തും യാർഡ് അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഇന്നത്തെ എറണാകുളം ഷൊർണൂർ മെമു പൂർണ്ണമായി റദ്ദാക്കി. ചില ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയതായും റെയിൽവേ അറിയിച്ചു. മംഗളൂരുവിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് 2:20 പുറപ്പെടുന്ന തിരുവനന്തപുരം എക്സ്പ്രസ് ഇന്ന് 3:50 യാത്ര തിരിക്കുന്നത്. ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് ആരംഭിച്ച കേളപ്പജി ഉപ്പുസത്യഗ്രഹ സ്മൃതിയാത്രയുടെ കണ്ണൂർ ജില്ലാ സമാപനം സ്റ്റേഡിയം കോർണറിൽ മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വിശ്രമ ദിനമാണ്. നാളെ രാവിലെ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന യാത്ര വൈകിട്ട് തളിപ്പറമ്പിൽ സമാപിക്കും. ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായി കണ്ണൂർ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ P സന്തോഷ് കുമാർ MP ഇന്ന് കൈമാറും. ഇതോടൊപ്പം രാവിലെ ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 1.5 ടണ്ണോളം കേടായ മത്സ്യം പിടികൂടി നശിപ്പിച്ചു. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു 329 കേന്ദ്രങ്ങളിലെ പരിശോധന. AISF സംസ്ഥാന പ്രസിഡന്റായി RS രാഹുൽ രാജിനെയും സെക്രട്ടറിയായി P കബീറിനെയും ആലപ്പുഴയിൽ സമാപിച്ച സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. ഗവൺമെന്റിന്റെ വാർഷികാഘോഷങ്ങൾക്ക് കോടികൾ ധൂർത്തടിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വർദ്ധിച്ചുവരുന്ന കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ നിരീക്ഷണ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് 5 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. 2021 പൊതുഭരണരംഗത്തെ മികവിന്റെ അവാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സമ്മാനിക്കും. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് വിൽപ്പനശാലകൾ ആരംഭിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സെമിഫൈനൽ ഉറപ്പിക്കാൻ കേരളം ഇന്ന് മേഘാലയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.